ഇനി നമുക്ക് ദശകം എഴുപത്തി ആറിലെ ഏഴാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ശ്ലോകം വായിക്കാം വായിക്കാംകുലാഗോപികജ്ഞാന ഗർഭൈ ിർവധൂർ കാനി ചിത്വാസരാണി എന്താ ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്ന് നോക്കാം ഈ ഗോപസ്ത്രീകളുടെ സങ്കടങ്ങളൊക്കെ കേട്ട അവലാദികളൊക്കെ കേട്ട ശേഷം ഇനി ഇതിൽ ഭഗവാൻ പറഞ്ഞയച്ച സന്ദേശവാക്യങ്ങളൊക്കെ വളരെ തത്വജ്ഞാനം ഉൾക്കൊള്ളണ ഭഗവാന്റെ സന്ദേശവാക്യങ്ങളൊക്കെ വേണ്ട പോലെ ആ ഗോപികമാരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരുടെ ദുഃഖങ്ങളൊക്കെ ഇല്ലാണ്ടേക്കി അവരെ സന്തോഷവതികളാക്കി അങ്ങനെ കുറച്ച് കാല ഉത്തവർ അവരുടെ കൂടെ പല കഥകളൊക്കെ പറഞ്ഞ് ഭഗവാന്റെ കഥകളും പലതും പറഞ്ഞ് പറഞ്ഞ് ഗോകുലത്തിൽ കുറച്ച് ദിവസം കഴിച്ചു കൂട്ടി അതാണ് ഈ ശ്ലോകത്തിലെ പറയണത് നമുക്ക് ഓരോവാക്കായിട്ട് അർത്ഥം നോക്കാം ഏവം പ്രായൈർ വിവശവചനൈരാകുലുണ്ട് ഏവം പ്രായി വിവശവചനൈഹി ആകുലാഹ ഗോപികാ താഹ എന്നാണ് ഏവം പ്രായ് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഇപ്രകാരമൊക്കെയുള്ള എന്നാണ് ഏവം പ്രായൈ അതായത് ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ നമ്മൾ കണ്ടുലോ പല വിധത്തിൽ ഗോപികമാരുടെ അവലാതികളും സങ്കടങ്ങളും വിലാപങ്ങളൊക്കെ കണ്ടുലോ ഏവം പ്രായൈ ഇത്തരത്തിലുള്ള വിവശവചനൈഹി വിവശമായിട്ടുള്ള വാക്കുകളാൽ ഇങ്ങനെയൊക്കെയുള്ള വിലാപവാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നാണ് വിവശവചനൈഹി ആ കുലാ ഗോപികാഹ ആ പറഞ്ഞ അതിദുഖിതകളായ ഗോപികാഹ ആ ഗോപികമാരെ എന്നാണ് ആദ്യത്തെ വരയിൽ പറഞ്ഞത് അങ്ങനെ പല പല വിലാപങ്ങളൊക്കെ നടത്തി വളരെ വളരെ ദുഃഖിതരായിട്ടുള്ള ആ ഗോപസ്ത്രീകളെ ത്വ സന്ദേശ പറഞ്ഞാല് മേൽപ്പത്തൂര് പറയാണ് ഭഗവാന് നിന്തിരുവടിയുടെ സന്ദേശ വാക്യങ്ങളാൽ അതായത് ഭഗവാൻ പറഞ്ഞയച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പറയേണ്ടത് അവരോട് എന്ന് പറഞ്ഞു അയച്ചിട്ടുണ്ട് ആ വാക്കുകളൊക്കെ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളാൽ അതൊക്കെ പറഞ്ഞിട്ട് പ്രകൃതി മനയോധ വിജ്ഞാന ഗർഭൈഹി എന്നുണ്ട് ആ വിജ്ഞാന ഗർഭൈഹി എന്നുള്ളത് ത്വത് സന്ദേശി എന്നുള്ളതിന്റെ കൂടെ പറയണം വിജ്ഞാന ഗർഭൈഹി ത്വത് സന്ദേശൈഹി വിജ്ഞാന ഗർഭങ്ങളായ വളരെ തത്വജ്ഞാനം ഉൾക്കൊള്ളുന്നതായ ി ഭഗവാനെന്തിരുവടിയുടെ ആ സന്ദേശവാക്യങ്ങളാൽ സഹ പറഞ്ഞാൽ അദ്ദേഹം അനന്തരം അതായത് ഗോപികമാരുടെ സ സങ്കടങ്ങളൊക്കെ കേട്ടതിന് ശേഷം സഹ അഥ ആ ഉദ്ധവർ പിന്നീട് വിജ്ഞാനഗർഭൈഹി ത്വത് സന്ദേശി വളരെയധികം തത്വജ്ഞാനം ഉൾക്കൊള്ളുന്ന എന്നാണ് ഗർഭൈഹി ത്വത് സന്ദേശൈഹി നിന്തിരുവടിയുടെ ആ സന്ദേശവാക്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ട് പ്രകൃതിം അനയത് എന്നുണ്ട് അവരെ പ്രകൃതിം അനയത് പറഞ്ഞാൽ അവരെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ബ്രോഡ് ബാക്ക് ടു ദയർ നാച്ചുറൽ സ്റ്റേറ്റ് ൊക്കെയാണ് അതായത് അവര് ഭഗവാനെ പറ്റി ഓർമ്മിച്ച് ഓർമ്മിച്ച് പ്രേമാധിക്യം കാരണം ഒരു പ്രേമോന്മാദം ഒരു ഉന്മാദ അവസ്ഥയിലൊക്കെ എത്തിച്ചേർന്നു നേർത്തു യാഥാർത്ഥ്യത്തിനെ പറ്റിയിട്ടൊക്കെ ഒരു ബോധമില്ലാത്ത ഒരു ഉന്മാദ അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഉദ്ധവര് ഭഗവാന് വേണ്ട പോലെയുള്ള വളരെ തത്വജ്ഞാനം ഉൾക്കൊള്ളുന്ന സന്ദേശവാക്യങ്ങൾ ഇപ്പം അറിഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് വേണ്ട പോലെ അതിനെ പറ്റിയ ആളാണ് ഉദ്ധവരെന്ന് കണ്ടിട്ട് തന്നെയാണ് ഉദ്ധവരോട് ഭഗവാൻ ഉദ്ധവനെ തന്നെ പറഞ്ഞയച്ചതേ കാരണം വളരെ പഠിപ്പും ജ്ഞാനവും ഒക്കെ ഉണ്ട് ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ് അപ്പൊ ഭഗവാൻ തത്വജ്ഞാനം ഉൾക്കൊള്ളുന്ന സന്ദേശമൊക്കെ ഗോപികമാരോട് പറയാൻ സന്ദേശം പറഞ്ഞയച്ചാൽ അതേപോലെ ഗോപികമാരെ പറഞ്ഞു മനസ്സിലാക്കാൻ ും പറ്റിയ ആളാണ് ഉദ്ധവരേ അത് അറിഞ്ഞത് കൊണ്ട് ഭഗവാൻ ഉദ്ധവരെ പറഞ്ഞയച്ചത് അപ്പൊ ഉദ്ധവർ അതൊക്കെ വീണ്ടും വണ്ണം അവരോട് പറഞ്ഞു ധരിപ്പിച്ചു അങ്ങനെ അവരുടെ ആ പ്രേമോന്മാദ അവസ്ഥയിൽ നിന്ന് അവരെ പ്രകൃതി മനയത് ആ സാധാരണ നിലയിലേക്ക് കൊണ്ടുവന്നു അവരെയൊക്കെ അതാണ് ഇതുവരെ പറഞ്ഞത് എന്നിട്ട് ഭൂയ അതിനു അവരെ ഒരു മാനസികാവസ്ഥയ്ക്ക് ഒരു സാധാരണ നിലയിലേക്ക് ആക്കിയതിനു ശേഷം ഭൂയ അതിനു ശേഷം അവരുടെ മനസ്സൊക്കെ ഒരു സാധാരണ നിലയിലേക്ക് കൊണ്ടുവന്നതിനുശേഷം താഭി മുദിതമതിഭി ത്വൻ വധൂഭി താഭി ആ ാണ് മുതിഭി മതി പറഞ്ഞ മനസ്സാണ് മുദിത മതിഭി പറഞ്ഞാൽ സന്തോഷിച്ച മനസ്സോട് കൂടിയവരും ത്വൻ മേൽപ്പത്തൂർ പറയണ ഭഗവാനെ ഭഗവൻ മയികളായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാനിൽ തന്നെ ലയിച്ചവരെ പോലെ ഭഗവാൻ തന്നെയാണ് സർവസ്വം എന്നുള്ള മനസ്സോട് കൂടിയവരും ആയ ആ വധൂഭി പറഞ്ഞാൽ ആ ഗോപസ്ത്രീകളുടെ കൂടെ എന്നാണ് അപ്പൊ ഈ മൂന്നാമത്തെ വരിയില് പറയണത് ഭൂയ അതിനു ശേഷം മുദിതാഭിഹി വളരെ സന്തോഷിച്ച് മനസ്സോട് കൂടിയവരും ആ തത്വജ്ഞാനം ഉൾക്കൊള്ളുന്ന ആ സന്ദേശവാക്യമൊക്കെ ഉദ്ധവര് വേണ്ട പോലെ പറഞ്ഞപ്പോ അവരുടെ സങ്കടമൊക്കെ മാറി സാധാരണ നിലയിലേക്ക് മനസ്സ് വന്നു എന്ന് മാത്രമല്ല അവരെ മനസ്സ് സന്തോഷമുള്ളതുമായി തീർന്നു മുദിത മതികളായി സന്തോഷമുള്ള മനസ്സോടു കൂടിയവരും ഭഗവാനെ അങ്ങയിൽ ലയിച്ചവരുമായ നിന്തിരുവഴി തന്നെയാണ് സർവസ്വം എന്നുള്ള മനസ്സോടു കൂടിയവരുമായ താഭി വധൂഭി ആ ഗോപശ്രീകളുടെ കൂടെ ഇനി അത് മൂന്നാമത്തെ വരി ഇനി അവസാനം തത് വാർത്താ സരസമനയ തത് വാർത്താ സരസം തത് പറഞ്ഞ ഓരോ ഓരോ വാർത്ത പറഞ്ഞ ഓരോ കഥകള് പല പല കഥകളും സരസം വളരെ രസമായിട്ട് പറഞ്ഞുകൊണ്ട് പല പല കഥകളും അവരോടെ വളരെ സരസമായി പറഞ്ഞു പറഞ്ഞുകൊണ്ട് അതാണ് തത് വാർത്താ സരസം അനയത് പറഞ്ഞ കഴിച്ചുകൂട്ടി കാണിചിത് വാസരാണി കുറെ ദിവസങ്ങൾ കാണിച്ചിട്ട് കുറെ വാസരാണി ദിവസങ്ങൾ അപ്പോൾ ഭഗവാന്റെ തത്വജ്ഞാനം ഉൾക്കൊള്ളുന്ന സന്ദേശമൊക്കെ കൊടുത്തു അവരുടെ ആ പ്രേമോന്മാദ അവസ്ഥയിൽ നിന്ന് അവരുടെ മനസ്സൊക്കെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് സന്തോഷവതികളായ സന്തോഷവതികളും ഭഗവാനിൽ ലയിച്ച മനസ്സോട് കൂടിയവരുമായ ആ ഗോപസ്ത്രീകളുടെ കൂടെ പല കഥകളും വളരെ സരസമായി പറഞ്ഞുകൊണ്ട് കുറേ ദിവസം അവരുടെ കൂടെ ആ ഗോകുലത്തിൽ അദ്ദേഹം കഴിച്ചു കൂട്ടി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് അന്വയായിട്ട് അർത്ഥം പറയാം അപ്പോ ആദ്യം അഥ സഹ ആ സോധ എന്നുള്ളേ അത് സഹ അഥ എന്നാണ് അതിനെ ആദ്യം പറയാ അഥ സഹ അനന്തരം അദ്ദേഹം അതായത് ഗോപസ്ത്രീകളുടെ സങ്കട സങ്കടായിട്ടുള്ള വാക്കുകളൊക്കെ കേട്ട ശേഷം അദ്ദേഹം ആ ഉദ്ധവര് ഏവം പ്രായൈ വിവശവചനൈ ഇങ്ങനെയൊക്കെയുള്ള വിലാപവാക്യങ്ങൾ പറഞ്ഞു കൊണ്ട് ആകുലാ താഹ ഗോപിക അതിദുഖിതകളായിട്ടുള്ള ആ ഗോപസ്ത്രീകളെ വിജ്ഞാനഗർഭൈ ത്വ സന്ദേശ സന്ദേശൈഹി തത്വജ്ഞാനം ഉൾക്കൊള്ളുന്ന നിന്തിരുവടിയുടെ സന്ദേശി ത്വത് സന്ദേശി നിന്തിരുവടിയുടെ സന്ദേശങ്ങളാൽ പ്രകൃതിം അനയത് പറഞ്ഞാൽ ആ സാധാരണ നിലയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു അവരെ സ്വസ്ഥകളാക്കി തീർത്തു അവരെ സമാധാനിപ്പിച്ചു സമാധാന മനസ്സുള്ളവരാക്കി തീർത്തു എന്നാണ് പ്രകൃതിം അനയത് എന്നിട്ട് ഭൂയ അനന്തരം മുതിതമതി പറഞ്ഞാൽ മുദിതമായ സന്തോഷമുള്ള മനസ്സോട് കൂടിയവരും ഭഗവാനെ നിന്തിരുവടിയിൽ ലയിച്ചവരെ പോലെയുള്ളവരും നിന്തിരുവടി തന്നെ സർവവും ആയിട്ടുള്ളവരും ആയ താഭി വധൂപി ആ ഗോപികളുടെ കൂടെ വാർത്താ സരസം ഓരോരോ കഥകള് പറഞ്ഞിട്ട് സരസമായിട്ട് കാനിജിത് വാസരാണി അനയത് കുറേ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അപ്പോൾ അവരുടെ സങ്കടവും പറച്ചിലൊക്കെ കണ്ടപ്പോ ഭഗവാൻ പറഞ്ഞയച്ച തത്വജ്ഞാനം ഉൾക്കൊള്ളുന്ന വാർത്തകൾ വേണ്ട പോലെയൊക്കെ പറഞ്ഞും അവരെ മനസ്സിലാക്കി അവരുടെ മനസ്സിന് ധൈര്യം കൊടുത്തു അവരെ സ്വസ്ഥ ചിത്തകളാക്കി എന്നിട്ട് അങ്ങനെ സന്തോഷവതികളാക്കി തീർത്ത ആ ഗോപികമാരുടെ കൂടെ ഭഗവാനെ തന്നെ ഏറ്റവും ഭഗവാൻ തന്നെ സർവസ്വവുമായിട്ടുള്ള ആ ഗോപസ്ത്രീകളുടെ കൂടെ പലേ കഥകളും വളരെ സരസമായി പറഞ്ഞും കൊണ്ട് ആ ഉദ്ധവരെ അവരുടെ കൂടെ ആ ഗോകുലത്തിൽ കുറേ ദിവസം കഴിച്ചുകൂട്ടി എന്നാണ് പറയുന്നത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ഏവം പ്രായർ വിവശവരാകുലാ ഗോപികാസ്തന്ദേശ പ്രകൃതി മനയത്സോഥ വിജ്ഞാന ഗർഭൈ